ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രഞ്ജുസ്മാർട്ടി മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഒരു ഡിപ്ലോമ കോഴ്സാണ്, ഡിപ്ലോമ കമ്പ്യൂട്ടർ കോഴ്സാണ്, ഡിപ്ലോമ ഇൻ 3D ആനിമേഷൻ. അപ്പോൾ ആനിമേഷൻ ഇഷ്ടമായിട്ടുള്ള കൂട്ടുകാർക്ക് ഈ കോഴ്സ് തിരഞ്ഞെടുക്കാം. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 18 മാസമാണ്. അതായത് 18 മാസമാണ് നമ്മൾ ഈ കോഴ്സ് പഠിക്കേണ്ടത്. ഡിപ്ലോമ ലെവൽ മൾട്ടിമീഡിയ ആനിമേഷൻ ഗെയിമിംഗ് കോഴ്സാണ് ഡിപ്ലോമ ഇൻ 3D ആനിമേഷൻ എന്ന് പറയുന്നത്. ഏതൊരു ഒബ്ജക്റ്റിനെയും ആനിമേഷനിലൂടെ ഒരു യഥാർത്ഥ വസ്തുവിനെ പോലെ തിരിക്കാനും നീക്കാനും ഒക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ 3D ആനിമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗെയിമുകൾക്കിടയിലും വെർച്വൽ റിയാലിറ്റികളിലും ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നാണ് ഈ 3D ആനിമേഷൻ എന്ന് പറയുന്നത്. അവതരണ ഗ്രാഫിക്സിലും 3D ആനിമേഷൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ 3D ആനിമേഷനുകൾക്ക് അദൃശ്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നതോ ആയിട്ടുള്ള എന്താണെങ്കിലും അത് കാണിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള മേഖലയിൽ വിപുലമായിട്ടുള്ള അവസരങ്ങൾ ഇങ്ങനെ തുറന്നു വരുന്നതിനാൽ തൊഴിൽ വീക്ഷണത്തിൽ ഈ കോഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ആനിമേഷനിലും ഗ്രാഫിക്സിലും ഒക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന തൊഴിലവസരങ്ങൾ ധാരാളമുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഡിപ്ലോമ ഇൻ 3D ആനിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 18 മന്താണ് ഇതിൻ്റെ കാലാവധി, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വെറും 10ാം ക്ലാസ് യോഗ്യത മാത്രമേ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് കാലമായി കുറേ പേര് വെറുതെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഈ ഡിപ്ലോമ ഇൻ 3D ആനിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇതിനെ കുറച്ച് സബ്ജക്ട്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്, കുറച്ച് അധികം ഉണ്ടെന്ന് തോന്നുന്നു. രണ്ട് മൊഡ്യൂളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. തന്നെ ആനിമേഷൻ മാത്രമല്ല മറ്റൊരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. സാധാരണ ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ടിപ്സും അതേപോലെ തന്നെ വിഷ്വൽ ആർട്സും അങ്ങനെ ഡ്രോയിങ്ങിൻ്റെ കാര്യങ്ങളും ഫണ്ടമെൻ്റൽ പെർസ്പെക്റ്റീവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. ഇല്ലുസ്ട്രേഷൻ എങ്ങനെയാണ്, ആനിമേഷൻ കൺസെപ്റ്റ് എന്താണ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സ്റ്റോറി ബോർഡ്, ഇതെല്ലാം ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ സെക്കൻഡ് മൊഡ്യൂളിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് മാത്രമേ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ട്രെയിനിങ് പിന്നെ അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് അത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഫോട്ടോഷോപ്പ് പഠിപ്പിക്കുന്നുണ്ട്. 3D പ്രൊഡക്ഷൻ അതിനെക്കുറിച്ച് ട്രെയിനിങ് തരുന്നുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ, 3D സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള മോഡലിംഗ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പ്രോസസ്സ് ഓഫ് 3D മോഡലിംഗ്, ഇങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഒരുപാട് നല്ല കോളേജസൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെയൊക്കെ ആണെങ്കിലും നല്ല നല്ല കുറച്ച് പേരെടുത്തിട്ടുള്ള കമ്പ്യൂട്ടർ സെൻ്ററുകളിലും ഈ കോഴ്സസൊക്കെ അവൈലബിൾ ആയിരിക്കും. എന്നാലും കുറച്ച് ഫേമസ് ആയിട്ടുള്ള SAE ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹി, വാട്ടർ ഫ്ലെയിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഭുവനേശ്വർ, സൗത്ത് ഡൽഹി പോളിടെക്നിക് ഫോർ വുമൺ ന്യൂയോർക്ക്, ഇങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ളടത്തും ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കണമെന്നുള്ളവർക്ക് ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ കുറച്ച് പേര് കേട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഇതുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വീടിനടുത്തൊക്കെയുള്ള നല്ല കമ്പ്യൂട്ടർ സെൻറ്റേഴ്സ് തിരഞ്ഞെടുത്തിട്ട് പോകാവുന്നതാണ്. ഇനി കോഴ്സിൻ്റെ സ്യൂട്ടബിലിറ്റി, അതായത് ഈ കോഴ്സ് നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ ചെറുതായിട്ടുള്ള ഒരു ആനിമേഷൻ കഴിവൊക്കെ ആണെങ്കിൽ അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല നിലയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ലൊരു പഠനാന്തരീക്ഷം നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. അത്രയും നന്നായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാനും ഗ്രഹിക്കാനും വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ തുടക്കക്കാർക്ക് പോലും തൻ്റെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ കോഴ്സ് ഈ ലെവൽ കൊണ്ട് തീരുന്നില്ല. ഇതിൻ്റെ PG ലെവലും, അതായത് ഡിഗ്രി PG അങ്ങനെ പോകുന്ന ലെവലുകളെല്ലാം തന്നെയുണ്ട്. നമുക്ക് കൂടുതൽ പഠിക്കണേൽ അതൊക്കെ പഠിക്കാവുന്നതാണ്, എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ ഇതിൻ്റെ ബിരുദവും ബിരുദാനന്തര കോഴ്സുകളൊക്കെ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജോബ്സൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. പിന്നെ ഇതിൻ്റെ എംപ്ലോയ്മെൻറ്റ് ഏരിയാസ്, നിങ്ങളുടെ തൊഴിൽ മേഖല, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3D ആനിമേഷൻ ഏജൻസികളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ ആനിമേഷൻ സ്റ്റുഡിയോസിൽ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ കോളേജസിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ ആനിമേഷൻ മേഖലയിൽ, അവിടെയുള്ള ആനിമേഷൻ്റെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ, സിനിമാ മേഖലയിൽ ജോലി ചെയ്യാൻ സാധിക്കും. ഗെയിം ഡിസൈനിങ് കമ്പനീസിൽ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ TV പ്രൊഡക്ഷൻ ഹൗസസിലും ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും.
ഇനിയിപ്പം ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്കറിയാം, ഇപ്പോൾ യൂട്യൂബ് എടുക്കുകയാണെങ്കിൽ കിഡ്സിൻ്റെ എത്രയോ ആനിമേഷൻ ഗെയിമുകളും അതുപോലെ തന്നെ ആനിമേഷൻ മൂവീസും ഒക്കെ എത്രയാണ് അതിൻ്റെ വ്യൂവേഴ്സ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കോടിക്കണക്കിന് വ്യൂവേഴ്സാണ് അത് കാണുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആനിമേഷൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കയറിയിട്ട് കിഡ്സിൻ്റെ വീഡിയോസിൻ്റെ എത്ര വീഡിയോ എടുത്താലും 1 crore കഴിഞ്ഞിട്ടുള്ള വീഡിയോസേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അത്രയധികം വ്യൂവേഴ്സാണ് അതിന് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു ജോലി കണ്ടെത്താനും ഈ 3D ആനിമേഷൻ കോഴ്സ് പഠിക്കുന്നതിലൂടെ സാധിക്കും. ഇനി ഇതിൻ്റെ ജോബ് ടൈപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആനിമേറ്ററായും കൺസെപ്റ്റ് ആർട്ടിസ്റ്റായും ഗെയിം ഡിസൈനറായും ടീച്ചറായിട്ടും അതുപോലെ തന്നെ വിഷ്വൽ എഫക്റ്റ് ആർട്ടിസ്റ്റായിട്ടും വെബ് ഡിസൈനറായിട്ടും ഇങ്ങനെ ഒരുപാട് മേഖലയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളെ പരമാവധി ശ്രമിക്കുക. അതായത് ഈ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്നവരും അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരും ജസ്റ്റ് 18 months മാത്രം മതി നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാനും അല്ലെങ്കിൽ ജോലിക്ക് കയറാനും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാന്യമായിട്ടുള്ള ഒരു ജോലി നേടാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അപ്പം ഞാൻ ഈ ഇട്ട വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം വീണ്ടും കാണുന്നത് വരെ ബൈ.